ആശങ്ക ഏറെ പടരുന്ന ഈ കാലത്ത് പ്രത്യാശയുടെ സന്ദേശങ്ങൾ പങ്കുവച്ചുകൊണ്ട് വടവാതൂർ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ജിസൻ പോൾ വേങ്ങാശ്ശേരി ഒരുക്കുന്ന പ്രത്യേക ശുശ്രൂഷ അൽ തിറാഹ്. ഭയപ്പെടേണ്ട. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് 9 ഞായറാഴ്ച. എല്ലാവർക്കും ഭവനങ്ങളിൽ കുടുംബത്തോടൊപ്പം പ്രിയപ്പെട്ടവരോടൊപ്പം ഒരു നല്ല ഞായറാഴ്ച സ്നേഹപൂർവം ആശംസിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അൽത്തിറായിലൂടെ ധ്യാനിച്ചുകൊണ്ടിരുന്നത് കർത്താവ് തമ്പുരാൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ ശക്തിപ്പെടുത്തിയതിൻ്റെ വചന ഭാഗങ്ങളായിരുന്നു. ഇന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കാരണം നമുക്കറിയാം, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇന്ന് രാവിലെ മുതൽ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ പങ്കുവെക്കപ്പെടുന്ന ചിത്രങ്ങൾ ഒരൊറ്റ ആശംസയാണ്, മദേഴ്സ് ഡേ. മാതൃദിനത്തിന്റെ ആശംസകൾ എല്ലാ അമ്മമാർക്കും സ്നേഹപൂർവം നേരുന്നു. പലരും സ്വന്തം അമ്മയുമൊപ്പമുള്ള ഫോട്ടോസൊക്കെ സ്റ്റേറ്റസായിട്ട് ഇട്ടുകഴിഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ അൽത്തിറായിൽ നമുക്ക് ധ്യാനിക്കേണ്ടത് അമ്മഭാവത്തെക്കുറിച്ച് തന്നെയാണ്. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായത്തിന്റെ 13 വാക്യം നമ്മൾ വായിക്കുന്നത്, ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. യേശയ്യ 66:13. പതിവ് പോലെ ബൈബിൾ തുറക്കണം, അടയാളപ്പെടുത്താൻ മറക്കരുത്. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. ഇസ്രായേൽ ജനം കഷ്ടതകളിലൂടെ, അടിമത്തങ്ങളിലൂടെ, വിപ്രവാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ദൈവത്തിന് തന്റെ ജനത്തെ ആശ്വസിപ്പിക്കണം. ഈ ആശ്വാസം ജനം അനുഭവിക്കണം. ഈ ആശ്വാസം ഏതു പ്രകാരമുള്ളതാണെന്ന് ദൈവജനം അറിയണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അപ്പോ അതിനായി ദൈവം ഉപയോഗിച്ച ഉപമയാണിത്, അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. അമ്മ ആശ്വാസത്തിന്റെ പര്യായമാണെന്ന് ദൈവം പോലും ദൈവടെ ഏറ്റുപറയും. നമുക്കിന്ന് നമ്മുടെ അമ്മമാരെ സ്നേഹപൂർവം ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് നന്ദി പറയാനും അരികെയുണ്ടെങ്കിൽ ഒന്ന് ചാരത്തിരിക്കാനും സ്നേഹപൂർവം ചേർത്ത് പിടിക്കാനും ഒക്കെയുള്ള ദിവസമാക്കി ഈ ദിവസത്തെ മാറ്റണേ. നല്ല ഓർമ്മകളെ വീണ്ടെടുക്കണം. ശൈശവം മുതൽ ബാല്യം കടന്ന് എന്റെ യൗവനത്തിലൂടെ ദൈപ്പോൾ ഈ നേരം വരെ എന്റെ അമ്മ എന്നെ സ്നേഹിച്ചതിന്റെ, പരിപാലിച്ചതിന്റെ ഓർമ്മകളെ വീണ്ടെടുത്ത് ആ ഓർമ്മകളെ നന്ദിയായും സ്നേഹമായും അമ്മമാർക്ക് ഇന്ന് കൈമാറാൻ മറക്കരുത്. ഇത്തരം ദിവസങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു അപകടമുണ്ട്. ഫോട്ടോസ് ഇട്ടും ആശംസകൾ അയച്ചുമൊക്കെ ഈ ദിവസം അങ്ങ് തീർന്നു പോകും. ഇനി അടുത്ത ദിവസത്തിലേക്കുള്ള ഒരുക്കങ്ങൾ മാത്രമായി തീരും. അങ്ങനെ വരരുത്. ഇന്നത്തെ ഈ മാതൃദിനം നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട, നമ്മളിലൊക്കെ സാധ്യമാകേണ്ട ഒരു പുതിയ കാര്യം എന്താണത്? നമ്മളിലൊക്കെ ഒരു അമ്മഭാവം ഉണരണം. നമ്മളൊക്കെ അമ്മയാണ് എന്ന് തിരിച്ചറിയണം. ആരെയെങ്കിലുമൊക്കെ ആശ്വസിപ്പിക്കുന്ന, സങ്കടക്കിടക്കയിൽ ആരുടെയെങ്കിലുമൊക്കെ കൂടെയിരിക്കുന്ന, പോട്ടെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഒരമ്മഭാവം, സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ, പ്രായഭേദമന്യേ നമ്മളിലൊക്കെ ഉണരട്ടെ. ഇന്ന് ഈ കാലഘട്ടത്തിന് നമ്മുടെ ദേശത്തിന് സാന്ത്വനം ആവശ്യമുണ്ട്. അപരൻ ശത്രുവാകുന്നതിന് സമാനമായ സാഹചര്യങ്ങളാണ് ഇപ്പോഴുള്ളത്. ആർക്കും ആരെയും പരിഗണിക്കാൻ കഴിയാത്ത വിധം നമ്മളൊക്കെ അകലമിട്ട് ജീവിക്കുമ്പോൾ ആശ്വാസത്തിന്റെ, സാന്ത്വനത്തിന്റെ ഒരു നോട്ടം, ഒരു നല്ല വാക്ക്, അത് മതി. അമ്മഭാവം ഉണ്ടാകട്ടെ നമ്മളിലൊക്കെ. ഇന്നത്തെ അൽത്തിറ ഭയപ്പെടേണ്ട എന്നുള്ള ചിന്തയേക്കാളുപരി ആശ്വാസം, സാന്ത്വനം പരസ്പരം കൈമാറണം എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അൽത്തിറ ഭയപ്പെടേണ്ട, കാരണം നമ്മുടെ ദൈവം അമ്മ കൂടിയാണ്. സാന്ത്വനത്തിന്റെ, ആശ്വാസത്തിന്റെ അമ്മഭാവമാണ് ദൈവം. അമേൻ. അമ്മയെപ്പോലെന്നെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ, ആഹാര പാനീയമേകി നമ്മെ നിത്യമം ജീവനും നൽകിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ.